എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കന്നുകാലി വർഗ്ഗങ്ങൾ എന്തെല്ലാം പശുക്കൾ ഉണ്ടെന്നൊക്കെ ഏതെല്ലാം ഇനങ്ങൾ ഒക്കെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പശുക്കൾ പലതരം പശുക്കളുണ്ട്. അതിൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ചെറിയ പശു എന്നറിയപ്പെടുന്ന വെച്ചൂർ പശു, അത് അതിന് 3 മുതൽ 4 ലിറ്റർ വരെ പാല് കിട്ടും. പക്ഷെ കുറച്ച് തീറ്റ മതി അതിന്. നമ്മുടെ വീട്ടിലുള്ള ഉള്ള തവിടും കഞ്ഞിവെള്ളവും ഒക്കെ കൊടുത്ത് മാത്രം വളർത്തണം. അതാണ്, അല്ലാണ്ട് നമുക്ക് കൈത്തീറ്റ വേറെ അധികം കൈത്തീറ്റയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള അതിൽ കൂടുതൽ പാല് നമുക്ക് കിട്ടും. ഒരു ആടിന് വളർത്തണ തീറ്റച്ചെലവ് മാത്രമേ ഉള്ളൂ വെച്ചൂർ പശുവിന്. പിന്നെ അതിൻ്റെ ചാണകത്തിനും ഗോമൂത്രത്തിനും ഒക്കെ നല്ല ഔഷധമൂല്യമുണ്ട്. പാലിനും നല്ല ഉണ്ട്. അതിൻ്റെ ചാണകവും ഗോമൂത്രമൊക്കെ പല നല്ല ജൈവവളമായിട്ട് ചാണകം ഉപയോഗിക്കാറുണ്ട്. ഗോമൂത്രം ആയുർവേദ മെഡിസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പാലും അതുപോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ പശുവിനെ വളർത്താൻ സ്ഥല സൗകര്യം കുറഞ്ഞ ആളുകൾക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഇനമാണ് വെച്ചൂർ പശു. അതുപോലെ തന്നെയുള്ളൊരു പശുവാണ് കാസർഗോഡ് കുള്ളൻ. അതും ഒരു കുള്ളൻ പശുവാണ്, കുഞ്ഞു പശുവാണ്. മംഗലാപുരം പ്രദേശങ്ങളിലാണത് സാധാരണ കാണപ്പെടുന്നത്. കറുപ്പ് കളറിലും തവിട്ട് നിറങ്ങളിലും കാണാറുണ്ട്. 1 മീറ്റർ താഴെ മാത്രമേ പൊക്കുള്ളൂ അതിന്. അത്ര പ്രശ്നക്കാരൊന്നുമല്ല, ഒരു ശാന്ത സ്വഭാവമുള്ളതാണ്. ചെറിയ കുഞ്ഞു കൊമ്പുകളൊക്കെയാണുള്ളത്. 1 ലിറ്റർ പാല് മാത്രമേ അതിന് പാലുൽപാദനം കുറവാണ് ഈ കാസർഗോഡ് കുള്ളന്. ഒരു ദിവസം 1 ലിറ്റർ പാലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ വടകര കുള്ളൻ എന്ന് പറഞ്ഞ് നമ്മുടെ തനതായ നാടൻ ഇനമാണ് അതും. അതിപ്പോൾ അധികം കാണാറില്ല. അതും ഇതുപോലെ ചുവപ്പ് കറുപ്പ് തവിട്ട് നിറങ്ങളിലൊക്കെ കാണാം. അതിനും 1 മീറ്ററിൽ അധികം ഉയരം ഇല്ല. 3 മുതൽ 4 ലിറ്റർ വരെ പാൽ ലഭിക്കും. അത് പിന്നെ ഉള്ളത് ചെറുവള്ളി. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ജില്ലയിലൊക്കെ എന്ന താലൂക്കിലെ ചെറുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണപ്പെടുന്നതാണ്. അത് വെച്ചൂർ പശുവും അതുപോലെ വൈക്കത്തുള്ള, അതും കോട്ടയം ജില്ലയിലുള്ള വൈക്കം വെച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതും കാണപ്പെടുന്നത്. ഇത് ചെറുവള്ളി പശു അതുപോലെ തന്നെയാണ്. അതും ഇതുപോലെ തന്നെ കറുപ്പും ചുവപ്പും, ചെറുവള്ളിക്ക് വെള്ള നിറവുമുള്ള പശുവുണ്ട്. അതും ഈ 3 ലിറ്റർ പാലൊക്കെയാണ് അതിനും ശരാശരി കിട്ടുന്നത്. തീറ്റ ചെലവ് വളരെ കുറവാണ്. പ്രതിരോധ ശക്തി കൂടുതലാണ്. നമ്മുടെ നാട്ടിലുള്ള ഏതു പുല്ലും തിന്ന് വളരുന്നതാണ്. കൈത്തീറ്റയൊക്കെ കുറച്ച് മതി അതിന്. ഇത്രയാണ് നമ്മുടെ തനതായ നാടൻ ഇനങ്ങൾ ഉള്ളത്. പിന്നെ ഉള്ള വിദേശി ഇനം പശുക്കളാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒട്ടുമിക്ക പശുക്കളും വിദേശി സങ്കരയിനം പശുക്കളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജേഴ്സി. ജേഴ്സി പശു എല്ലാവർക്കും അറിയാം, നല്ല പിന്നെ വലിപ്പം കൂടുതലുള്ളതുമാണ്. അതിൻ്റെ പാല് നല്ല കൊഴുപ്പ് കൂടുതലാണ്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ തനതായ ജേഴ്സി പശുകൾ കുറവാണ്. സങ്കരയിനം പശുക്കളാണ് കൂടുതലും. ജേഴ്സി സങ്കരയിനമാണ്. അതിന് നല്ല ഗുണമേന്മയുള്ള പാലാണുള്ളത്. നല്ല ഡയറി ഫാമുകൾക്കൊക്കെ പറ്റിയതാണ് ഒരു ജേഴ്സി പശു. അതിന് നല്ല കൊഴുപ്പുള്ള പാലാണ്. പിന്നെ നിറം സാധാരണ വെളുത്ത, ഇളം വെളുത്ത നിറത്തിലും തവിട്ട നിറത്തിലുമാണ് സാധാരണ കാണപ്പെടുന്നത്. പിന്നെ കൂടുതൽ ചൂടും തണുപ്പും ഒക്കെ ഉള്ള കാലാവസ്ഥയിലും നല്ല പ്രതിരോധ ശക്തി അതിന് കൂടുതലുണ്ട് ജേഴ്സി പശുവിന്. അപ്പോൾ ഏത് കാലാവസ്ഥയിലും വളരാൻ അനുയോജ്യമായ പശുവാണ്. പിന്നെ ഉള്ളത് HF ആണ്. HF ഷോർട്ട് ഫോമാണ് HF. അതിൻ്റെ ഹോൾസ്റ്റീൻ ബ്രിഷൻ എന്നാണ് ഈ HFനെ പറയണ. അത് ഹോളണ്ടാണ് അവരുടെ ജന്മദേശം. HF കറുപ്പും വെളുപ്പും കലർന്ന ഒറ്റ കളർ മാത്രമേ ഉള്ളൂ. അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതിൻ്റെ കറുപ്പിൽ വെളുത്ത പൊട്ടോടുകൂടിയ പുള്ളിപ്പശുവിനെ പോലെയാണ് ഇരിക്കുന്നത്.
പിന്നെ അതിന് ഒറിജിനൽ ഹോൾസ്റ്റീൻ ബ്രീഷന് അത് പ്രതിരോധ ശക്തി കുറവായിരിക്കും. അപ്പോൾ അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങാൻ ബുദ്ധിമുട്ടാണ്, അതിന് പ്രതിരോധ ശക്തി കുറവുള്ളതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത് കൂടുതലും സങ്കര തന്നെയാണ്, നമ്മുടെ നാടനുമായിട്ട് സങ്കര തന്നെയാണ് ഇപ്പോൾ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഇനങ്ങളാണ്. ജേഴ്സി ആയിട്ടും പിന്നെ നമ്മുടെ തനിനാടനുമായിട്ടും ഒക്കെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഇനങ്ങളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന എച്ച് എഫുകളെല്ലാം. അതുകൊണ്ട് അതുങ്ങൾക്ക് പാല് കൂടുതലുമാണ്, പ്രതിരോധ ശക്തിയുമുണ്ട്. ഇപ്പോൾ ചൂടും സഹിക്കാൻ ചില ആളുകളൊക്കെ ഫാനൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ അതിന് ചൂട് കാലത്ത് ചൂട് സഹിക്കാൻ ചില ബുദ്ധിമുട്ടുള്ള അതിനാണ്. അപ്പം നമ്മൾ അതിന് തണുപ്പ് കാലത്ത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇപ്പം സങ്കര അതിനൊക്കെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഉള്ളത് സുനന്ദിനിയാണ്. സുനന്ദിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് ജേഴ്സിയാണ്. ജേഴ്സിയും സ്വിസ് ബ്രൗൺ എന്ന് പറഞ്ഞ ഒരു ഇനവും ഹോൾസ്റ്റീൻ ബ്രീഷൻ ഇനത്തിന് പെട്ടതും ആയിട്ടുള്ള രണ്ടും എല്ലാം കൂടെ ഇതുങ്ങളെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഇനമാണ് സുനന്ദിനി. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ കാണാം. അതിന് നന്നായിട്ട് പാല് കൂടുതലാണ്. പിന്നെ ജേഴ്സി ആയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നതിനായതുകൊണ്ട് പാലിനും നല്ല ഗുണമേന്മയുണ്ട്, കൊഴുപ്പും ഉള്ള ഇതാണ്. അപ്പോൾ അതാണ് നമുക്ക് നല്ല നമുക്കൊക്കെ വളർത്താനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ സുനന്ദിനി നല്ല എല്ലാ തരത്തിലും ജേഴ്സിയും എച്ച് എഫും ആയിട്ട് ക്രോസ് ചെയ്യിപ്പിച്ച ഇനം ആയതുകൊണ്ട് അതിനെ സുനന്ദിനി എന്നാണ് നമ്മുടെ ഇവിടെ വിളിക്കുന്നത്. അപ്പോൾ അതിന് നല്ല കൊഴുപ്പുമുണ്ട്, നല്ല പാലും കൂടുതലുണ്ട്, പ്രതിരോധ ശക്തിയുമുണ്ട്. അത് നമുക്ക് വളർത്താൻ നല്ല അനുയോജ്യമായ പശുവാണ്. ഇപ്പം പിന്നെ ഉള്ളത് സ്വിസ് ബ്രൗൺ എന്ന് പറഞ്ഞ ഒരനാണ്. അപ്പം അത് ഗുണമേന്മയുള്ള പാലും പ്രതിരോധ ശക്തിയും ഉള്ളതും ഒക്കെയാണ്. ജന്മദേശം സ്വിറ്റ്സർലൻഡാണത്. അത് പല നിറത്തിൽ കാണും. ഇപ്പം ബ്രൗൺ ഉണ്ട്, വൈറ്റ് ബ്രൗണും കൂടെ ചേർന്നിട്ടുള്ള ഒരു ലൈറ്റ് കളറായിട്ടുള്ളതുണ്ട്. അത് നല്ല വലിപ്പമുള്ള ഒരു പശുവാണ്. അതും നമുക്ക് വളർത്താൻ നമ്മുടെ കാലാവസ്ഥയിൽ ഇണങ്ങിപ്പോകുന്ന ഒരു ഇനമാണ്. അപ്പം ഇത്ര ഇനങ്ങളൊക്കെയാണ്. പിന്നെ അയർഷെയർ എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്. അതും സ്കോട്ട്ലൻഡിലെ അയർ ആണ് ജന്മദേശം. അതിന് ചുവപ്പിൽ പിന്നെ വൈറ്റ് കലർന്നിട്ടുള്ള ഓറഞ്ച് കലർന്നൊരു ചുവപ്പാണ്. അതിലൊരു വൈറ്റ് കളറോടുകൂടിയ നമ്മുടെ എച്ച് എഫ് അതിനെ പോലെ തന്നെ തോന്നും. അതും നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണ കാണുന്നതാണ്. അതും ക്രോസ് ഇനങ്ങളാണ് നമ്മുടെ നാട്ടിൽ. തനതായ ഇനങ്ങളല്ല, ക്രോസ് ഇനങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഫാമുകളിൽ വളർത്താൻ പറ്റിയ ഇനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ പശുക്കളും. പിന്നെ വീടുകളിൽ വളർത്താൻ പറ്റിയ നമ്മുടെ നാടൻ ഇനങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ. പിന്നെ വെച്ചൂർ പശു, ചെറുവള്ളി, വടകരക്കുള്ളൻ, ഇതൊക്കെ കാസർഗോഡുള്ളൻ, ഇതൊക്കെ നമ്മുടെ ഒരു വീട്ടിൽ വീട്ടാവശ്യത്തിനും ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ട പാലിന് ആവശ്യമായിട്ട് വളർത്താൻ നല്ലതാണ്. പിന്നെ കർഷകർക്ക് എപ്പോഴും നമ്മൾ പിന്നെ നാടൻ ഇനത്തെക്കാളും നല്ലത് സങ്കര ഇനം, വിദേശി സങ്കര ഇനം പശുക്കൾ വളർത്തുന്നതായിരിക്കും നമുക്ക് ലാഭകരം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.